വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സെക്രട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലബിംഗ് ട്രേഡിംഗ് വോളിയം ഇൻ ടു ട്രേഡ് സെറ്റപ്പ് പാർട്ട് 7 ഓഫ് ദ വീഡിയോ ആണ്. നമ്മളിവിടെ ഓൾറെഡി പാർട്ട് 4 വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോയിൽ നമ്മളുടെ കണ്ടൻറ്റുമായിട്ട് എൻഗേജ് ചെയ്യുന്നതിനനുസരിച്ച്, എല്ലാവരുടെയും കമൻസ് ലൈക്സ് ഒക്കെ വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് അപ് ടു യു, എപ്പോഴാണ് നമുക്കൊരു വീഡിയോ കാണേണ്ടത്? മേ ബി ഒരു 7 ഡേയ്സ് കഴിഞ്ഞിട്ടാണോ, അതോ അതിന് മുന്നേ കാണണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഈ കണ്ടൻറ്റുമായിട്ടുള്ള എൻഗേജ്മെൻറ്റാണ് ഇതിനകത്ത് കൂടുതൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും കണ്ടൻറ് വരും, എൻഗേജ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന്, അതായത് കമൻസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുവാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ നൗ ഇവിടെ നമ്മൾ ഇന്നൊരു ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പം നമ്മുടെ വോളിയത്തിനെ ബേസ് ചെയ്തിട്ടൊരു എൻട്രി ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നു. പക്ഷേ നമ്മൾ അന്നേരം തന്നെ ആ എൻട്രിയിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ എങ്ങനെയാണ്, എന്തായിരുന്നു അതിൻ്റെ തോട്ട് പ്രോസസ്സ്? ആക്ച്വലി ഇവിടെ വെച്ച് നമ്മൾ ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ആ സമയത്ത് നമ്മളെങ്ങനെ അതിനെപ്പറ്റി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ വോളിയത്തിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റ് ഹാസ് ഗോട്ട് എ നാരേറ്റീവ് എന്ന്, അല്ലേ? മാർക്കറ്റിന് ഒരു നാരേറ്റീവ് ഉണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. എന്താണ് നാരേറ്റീവ്? ആക്ച്വലി ഈ നാരേറ്റീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് കൺസെപ്റ്റാണ്. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ കണ്ടൻറ്റിലേക്ക് വരാം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഹാസ് ഗോട്ട് എ നാരേറ്റീവ് നാരേറ്റീവ് എന്ന് പറയുമ്പോഴത്തേനും മാർക്കറ്റിൻ്റെ നാരേറ്റീവ് എന്താണെന്ന് നമുക്കറിയത്തില്ല. സോ എന്താണ് ആക്ച്വലി നാരേറ്റീവ്? അപ്പം ഈ നാരേറ്റീവ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതല്ലേ നമുക്കറിയേണ്ടത്. സോ ഞാൻ ഒത്തിരിയധികം നീട്ടാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ ഈ നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഗോഡ് ക്രിയേറ്റഡ് യൂണിവേഴ്സ് അല്ലേ. നമ്മുടെ യൂണിവേഴ്സിലേക്ക് നമ്മൾ നോക്കുമ്പം ദൈവം യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ യൂണിവേഴ്സിനകത്ത് കോസ്മിക് സിസ്റ്റം, ഗാലക്സി, സ്റ്റാർസ്, എർത്ത്, ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് എല്ലാം ഉണ്ട്. അപ്പം ഗോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് എ ഫങ്ഷൻ ടു ഡു അല്ലേ. അതിനൊരു ഒരു ഒരു സെറ്റ് ഓഫ് സംഭവങ്ങൾ ദൈവത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ ഭൂമിയിൽ ബാക്കിയുള്ള ഈ യൂണിവേഴ്സിൽ നടക്കുന്ന മൊത്തം കാര്യങ്ങളും, അതായത് ഭൂമി ഇന്ന പോലെ കറങ്ങണം എന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓൾറെഡി അത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തത്തിൽ ഒരു നാരേറ്റീവ് ഉണ്ട്. എന്താണ്? വാട്ട് ദ യൂണിവേഴ്സ് ഹാസ് ടു ഡു അല്ലേ. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയെടുക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എർത്തിലേക്ക് വരുമ്പോഴത്തേനും, നമ്മളുടെ ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും, ഈ ഭൂമിയിൽ ഹ്യൂമൻസ്, മാൻ ആൻഡ് വുമൺ, ഫാമിലി, ആദ്യമേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹ്യൂമൻസ് ആണ് നമ്മളുടെ ഭൂമിയിലേക്ക് വന്നിരുമ്പോൾ ഹ്യൂമൻസിന് മാത്രമേ ഉള്ളൂ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി. ഒരു, അതായത് ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്ന ആ നരേറ്റീവ് എന്താണെന്ന് ഹ്യൂമൻസിന് മാത്രം അറിയത്തുള്ളൂ. അപ്പോൾ ആ നരേറ്റീവിനെ ഒരു സ്ട്രക്ചേർഡ് വേയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു സ്ട്രക്ചേർഡ് വേയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒറിജിനൽ പർപ്പസിനെ തന്നെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഹ്യൂമൻസ്, ബിക്കോസ് ഹ്യൂമൻസ് അണ്ടർസ്റ്റാൻഡ് ദ സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റത്തിനകത്ത് എന്താണ് ഈ നരേറ്റീവിൽ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ഇവിടെ മാൻ ആൻഡ് വുമൺ. അപ്പോൾ അവിടെ ഒരു മാൻ ആൻഡ് വുമൺ ഉണ്ട്. മാൻ ആൻഡ് വുമൺ ഈസ് ഫോമിങ് എ ഫാമിലി. അവിടെ അവർക്ക് ചിൽഡ്രൻ ഉണ്ടാകുന്നു, റീപ്രൊഡക്ഷൻ നടക്കുന്നു. അതിനുശേഷം ഈ ഒരു ആക്ടിവിറ്റി, ഈ ഒരു ഒരു സൈക്ലിക്കൽ ചെയിൻ ആയിട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് അല്ലേ, ഓവർ എ പീരിയഡ് ഓഫ് ഇയേഴ്സ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ ആനിമൽസിൻ്റെതും ഒരു സൈക്ലിക്കൽ ചെയിൻ ആണ്. പക്ഷേ ആനിമൽസിനെ സംബന്ധിച്ച് ഒരു സ്ട്രക്ചേർഡ് വേയിൽ അതിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി. അപ്പം നമ്മളിനി ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുന്ന സ്കൂൾ, കോളേജ് ഓർ എനിത്തിങ്, നമ്മൾ എന്ത് വേണേലും എടുത്ത് നോക്കിക്കോ, ലൈഫിലെ ഏത് സെനാരിയോ നമ്മൾ എടുത്ത് നോക്കിക്കോ. അപ്പം നമ്മൾ ഒരു സ്കൂളോ അല്ലെങ്കിൽ കോളേജോ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ സ്കൂളിനും ഈ കോളേജിനും അതിനൊരു നരേറ്റീവ് ഉണ്ട്. എന്താണ് ആ നരേറ്റീവ്? അതായത് അവിടെ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികൾ ഒന്നാം ക്ലാസ് തൊട്ട്, അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ ഇന്ന സിലബസ് ഫോളോ ചെയ്ത് പഠിച്ച് അതിനകത്ത് നിന്ന് പുറത്ത് കയറണം. സോ ഒരു സ്ട്രക്ചേർഡ് വേയിൽ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ കാര്യം എടുത്ത് നോക്കി, ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിലും ആ ഹോസ്പിറ്റലിൻ്റെ നരേറ്റീവ് എന്താണ്? ആക്ച്വലി നരേറ്റീവ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ആൾക്കാർ വരുന്നു, ഒരു സ്ട്രക്ചേർഡ് വേയിൽ ദേ വിൽ ബി സോൾവിങ് യുവർ പ്രോബ്ലം അല്ലേ. നമ്മൾ എന്ത് പ്രോബ്ലം ആയിട്ടാണോ അവിടെ പോകുന്നത്, ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇത് അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ദർ ഹോസ്പിറ്റൽ. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ നരേറ്റീവ്. സോ ഹിയർ നമുക്ക് നമ്മുടെ ലൈഫിലും, നമ്മുടെ ലൈഫ് ഇറ്റ്സെൽഫ് ഹാസ് എ ഗോട്ട് എ നരേറ്റീവ്. അതാണ് നമ്മളുടെ ഈ റീപ്രൊഡക്ഷൻ ഈ ഒരു ഏരിയയിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് എ സൈക്ലിക്കൽ ആക്ഷൻ. ആനിമൽസ്, ഇറ്റ് ഈസ് എ സൈക്ലിക്കൽ ചെയിൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ എ സ്ട്രക്ചേർഡ് വേ. നൗ സ്കൂൾ ആൻഡ് കോളേജ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, അതുപോലെ തന്നെ സപ്പോസ് ഇപ്പോൾ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ഈ കമ്പനിയിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫൈനലി അതൊരു ഫൈനാൻഷ്യൽ ടേംസിലേക്ക് കൺസോളിഡേറ്റ് ചെയ്ത് മെർജ് ചെയ്ത് കൊണ്ടുവരുമ്പം ദ നരേറ്റീവ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ് അല്ലേ. കമ്പനി ഗ്രോ ചെയ്യുക, അതോടൊപ്പം തന്നെ അതിന് സബ്സിഡറി ആയിട്ടുള്ള അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം അതുവഴി ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ നരേറ്റീവ്. സിമിലർലി
മാർക്കറ്റും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കും. നമ്മളുടെ മാർക്കറ്റ് എന്ന് പറയുന്നതും ഇറ്റ് ഹാസ് ഗോട്ട് എ നരേറ്റീവ്. വാട്ട് ഇസ് ദാറ്റ് നരേറ്റീവ്? മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ്, സെക്ടറൽ ഇൻഡെക്സ് ആൻഡ് സ്റ്റോക്ക് ഇത്രയും സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സോ ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് ഓഫ് ദ എക്കോണമി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഗ്രോത്ത് ഓഫ് ദ എക്കോണമി എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് ഓഫ് ദ എക്കോണമി റിഫ്ലക്ട്സ് അൾട്ടിമേറ്റ്ലി ഇൻ ദ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സും ഈ ഇൻഡീസസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ലെസൺസ് 1-2 വീഡിയോ 1-2 തൊട്ട് 20 വരെയും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാമാണ് മാർക്കറ്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. സോ നമുക്ക് ഇതെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മാർക്കറ്റിന് ഒരു നരേറ്റീവ് ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ മാർക്കറ്റ് ഹാസ് ഗോട്ട് എ നരേറ്റീവ്. ആ നരേറ്റീവ് എന്താണ്? ആക്ച്വലി നരേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗോട്ട് എ സൈക്ലിക്കൽ റിതം. ഫൈനലി അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ സൈക്ലിക്കൽ റിതം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. സോ സൈക്ലിക്കൽ റിതം ഈസ് വാട്ട്? ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഇറ്റ് വിൽ കം ബാക്ക്, ഗോ അപ്പ്, കം ബാക്ക്, ഗോ അപ്പ്, ഇങ്ങനെയുള്ള ഒരു സൈക്ലിക്കൽ റിതം നടന്നുകൊണ്ടിരിക്കും. സോ ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് ദ മാർക്കറ്റ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ നരേറ്റീവ്. സോ നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്? ഈ നരേറ്റീവ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇൻഡയറക്ട്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇൻ എ സ്ട്രക്ചേർഡ് വേ നമ്മൾ, ബിക്കോസ് നമുക്ക് ഇൻ്റലക്ച്വൽ ആയതുകൊണ്ട് നമുക്കൊരു സ്ട്രക്ചേർഡ് വേയിൽ ഇതിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് കടക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതാണ് ഈ ഒരു നരേറ്റീവ് നരേറ്റീവ് എന്ന് പറയുന്നതിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നൗ കമ്മിങ് ബാക്ക് ടു ദ ചാനൽ, നൗ ഈ വോളിയത്തെ ആസ്പദമാക്കി നമുക്ക് എങ്ങനെയെല്ലാമാണ് എൻട്രി എടുക്കാമെന്നുള്ളത് നമ്മൾ ബേസിക് ലെസൺസ് തുടങ്ങിയിട്ടുള്ളൂ. വോളിയം പാർട്ട് 1, 2, 3, 4 വരെയായി. ഇനി 5, 6, 7 ദിസ് ഇസ് എ 7th വീഡിയോയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ ചാർട്ട്, അപ്പോൾ നമ്മളിവിടെ മാർക്കറ്റ് നാസ്ഡാക്കോ ഓൾ ടൈം ഹൈ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ മെയിൻ ഹോബി എന്താണ്? ഓൾ ടൈം ഹൈയിൽ ഷോർട്ട് അടിക്കുക, ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഹോബി എന്ന് പറയുന്നത്, മാസ്റ്റർ പീസ് ഐറ്റം. സോ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? സോ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇത് 1 മിനിറ്റിൻ്റെ 3 മിനിറ്റിൻ്റെ ഇതിലേക്ക് ചാർട്ട് കൺവേർട്ട് ചെയ്തു. ചാർട്ട് കൺവേർട്ട് ചെയ്യുമ്പം നമ്മളിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓവർ എ പീരീഡ് ഓഫ് ടൈം മാർക്കറ്റ് ട്രേഡ് ചെയ്ത് വരുമ്പോൾ ഈസ് ദർ എനി വോളിയം ബ്രേക്ക് ഔട്ട്? ഇവിടെ എന്തെങ്കിലും വോളിയം ബ്രേക്ക് ഔട്ട് ഇവിടെ കാണുന്നുണ്ടോ? അപ്പം ഇതായിരുന്നു ഹയസ്റ്റ് വോളിയം ക്യാൻഡിൽ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേനും ഇതാണ്. അപ്പം നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ ലൈവ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ പോയിന്റ് ഓഫ് എൻട്രി, ഇൻട്രസ്റ്റ് എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു. ആ നമ്മുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു വോളിയം സ്പൈക്ക് ഔട്ട് കാണുമ്പോഴായിരുന്നു നമ്മളുടെ ഇൻട്രസ്റ്റ് നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്? അപ്പം നമ്മൾ ഇവിടെ ഇവിടുത്തെ ഈ ഫ്രാക്ടൽ വോളിയം ഡെലിവറിക്കകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫ്രാക്ടൽ ഡെലിവറി വോളിയത്തിനകത്ത് ക്ലിയറായിട്ട് നമുക്ക് വ്യക്തമായിട്ട് വോളിയം സ്പൈക്ക് ഔട്ട് കണ്ടിരിക്കണം. സോ എന്താണ് ഫ്രാക്ടൽ? സി ഫ്രാക്ടൽ വോളിയം ഡെലിവറിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സി ടൈം ബേസ്ഡ് ഫ്രാക്ടൽ ഡെലിവറി ഓഫ് വോളിയം, ടൈം കീപ്പ് ഇൻ മൈൻഡ്, ടൈം ബേസ്ഡ് ഫ്രാക്ടൽ ഡെലിവറി ഓഫ് വോളിയം. എന്താണ് ടൈം ബേസ്ഡ് ഫ്രാക്ടൽ ഡെലിവറി ഓഫ് വോളിയം എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇവിടുന്ന് ഇവിടെ ഒരു വോളിയം സ്പൈക്ക് നടന്നു അല്ലേ. ഒരു സി യു ഫോക്കസ് ഓൺലി ഓൺ ദ എക്സെപ്ഷണൽ വോളിയം ക്യാൻഡിൽ. മാക്സിമം 3 മിനിറ്റ്സ് വരെ നമ്മൾ നോക്കാവുള്ളൂ. സംടൈംസ് ഞാൻ 5 മിനിറ്റ്സ് ഒക്കെ നോക്കും. സി വെൻ യു ഗെറ്റ് എക്സ്പീരിയൻസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓൾ ദ നരേറ്റീവ്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് ഫ്രാക്ടൽ വോളിയം ഡെലിവറി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മിനിറ്റ് നോക്കുന്നു, 1 മിനിറ്റിൽ വേണമെങ്കിൽ നോക്കാം. ബട്ട് 1 മിനിറ്റിൽ ഇപ്പം നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ യു കാനോട്ട് ട്രേഡ്, ബിക്കോസ് നമ്മുടെ ഐസ് അത്രമാത്രം ട്രെയിൻഡ് അല്ല. സോ വൺസ് യു ഗെറ്റ് ട്രെയിൻഡ് ഓർ ഓവർ എ പീരിയഡ് ഓഫ് 1-6 മന്ത്സ് ഓർ 7 മന്ത്സ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് വോളിയം ബ്രേക്ക് ഔട്ട്. സോ നൗ ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ മാർക്കറ്റ് ഇല്ലെന്ന് വിചാരിക്കുക. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പോർഷൻ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതായിരുന്നു സി ഇവിടെ നിന്ന് ഇതെല്ലാം ഈ ഓളിയൻ സ്പൈക്സ് എല്ലാം കോൺസ്റ്റൻറ്റ് നമ്മളുടെ ടൈമിനകത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതിന് മുമ്പേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പേ വേറെ കാര്യം പറഞ്ഞോട്ടെ. അതായത് മാർക്കറ്റിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മാർക്കറ്റിന് 4 ഡിഫറൻറ്റ് ഫേസസ് ഉണ്ട് എന്ന് പറയുന്നത്. സി ഈ 4 ഡിഫറൻറ്റ് ഫേസസ് എന്ന് പറയുമ്പോൾ, അതായത് ആക്ച്വലി നമ്മൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഇതെല്ലാം തിയററ്റിക്കലി പറയുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്, 4 ഫേസസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ നമ്മളിവിടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കുള്ളി ദർ ആർ ഓൺലി 2 ഫേസസ്. വാട്ട് ആർ ദോസ് 2 ഫേസസ്? മാർക്കറ്റ് ബിഹേവ് ഓൺലി ഇൻ 2 ഡയറക്ഷണൽ വേ. എന്താണ് ആ 2 ഡയറക്ഷണൽ വഴി എന്ന് പറയുന്നത്? അതായത് മാർക്കറ്റിൽ, അതായത് നമ്മൾ മാർക്കറ്റ് 2 രീതിയിലാണ് പോകുന്നത്. ഒന്ന്, സോ റേഞ്ചിങ് എൻവയൺമെൻറ്റ്. സോ മാർക്കറ്റ് ഇങ്ങനെ പോകുന്നു. സോ ദെൻ ബ്രേക്ക് ഔട്ട് ഗോൺ. നൗ എഗെയിൻ റേഞ്ചിങ് എൻവയൺമെൻറ്റ്, ദെൻ ബ്രേക്ക് ഔട്ട്, ദെൻ റേഞ്ചിങ് എൻവയൺമെൻറ്റ്, ബ്രേക്ക് ഔട്ട്. ദിസ് ഈസ് ദ ഓൺലി 2 വേസ് മാർക്കറ്റ് വിൽ പെർഫോം. ബിക്കോസ് നമുക്ക് ഒരിക്കലും സി ഇതെന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത്?
ഇതെന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ട്രേഡിംഗ് പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റി പറയുന്നത്. സോ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് മാർക്കറ്റ് വിൽ എക്സ്പാൻഡ് ആൻഡ് എക്സ്പാൻഡ് ആൻഡ് എക്സ്പാൻഡ്, ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. മാർക്കറ്റ് വിൽ എക്സ്പാൻഡ്, ദെൻ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് വിൽ ഗോ ഫോർ എ റേഞ്ചിങ് എൻവയൺമെന്റ്, ദെൻ അഗെയിൻ ഇറ്റ് വിൽ എക്സ്പാൻഡ്, ഇറ്റ് വിൽ ഗോ ഫോർ എ റേഞ്ചിങ് എൻവയൺമെന്റ്, മേ ബി അപ്പ് ആൻഡ് ഡൗൺ, ചോപ്പി മാർക്കറ്റ്. സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിന് രണ്ട് ആക്ടിവിറ്റിയേ ഉള്ളൂ. ഈ രണ്ട് ആക്ടിവിറ്റി മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഇടവുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ കയറി മാർക്കറ്റിൽ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമുക്ക് മാർക്കറ്റിൽ ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷണൽ മൂവ് നമുക്ക് നമ്മൾ പ്രെഡിക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിപ്പോവും. സോ ഓൺ എ സെർട്ടൻ ലോജിക് ബേസ്ഡ് ആർഗ്യുമെന്റ്സിൽ മാത്രമേ നമ്മൾ മാർക്കറ്റിനെ നോക്കിക്കാണാവുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് എന്താണ്? ഫ്രാക്ടൽ ടൈം ബേസ്ഡ് ഡെലിവറി ഓഫ് വോളിയം എന്ന് പറയുന്നത് ഈ വോളിയം ക്യാൻഡിൽസ് അടുത്തടുത്ത് വരുമ്പോഴത്തേനും ഭയങ്കര ഹ്യൂജ് ആക്ടിവിറ്റി തെരുതെരുതെരുതെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്ത് പറ്റി? ഇത് ഒരു ടൈമിൻ്റെ ഫ്രാക്ഷൻ വളരെ കുറവാണ്. എങ്കിൽ പോലും നമ്മൾ ഇവിടെ നോക്കുമ്പം ഇവിടെ ഈ ടൈമിൻ്റെ ഫ്രാക്ഷൻ നോക്കുമ്പോഴത്തേനും ഇവിടെ വോളിയം ബ്രേക്ക്ഔട്ട് നടന്നോ? ഇല്ല, ബിക്കോസ് ഇതിന് താഴെയാണ് അത് നിൽക്കുന്നത്. സോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വന്നാക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് വരുമ്പോഴത്തേനും ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും വന്നോ? ഇല്ല. അതിനുശേഷം എന്താ, അതിന് താഴത്തെ നെക്സ്റ്റ് ഹയസ്റ്റ് വോളി ഏതാണ്? ഇവിടം വരെ വന്നു. ഇവിടം വരെ വന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും ഫ്രാക്ടൽ വോളിയത്തിൽ നമ്മൾ നോക്കുന്നത് ഈ ക്യാൻഡിലാണ്. ആ ക്യാൻഡിലിൻ്റെ മുകളിൽ ഏതെങ്കിലും ക്യാൻഡിൽ വന്നോ? വന്നില്ല. സോ നമ്മൾ ഇനി നോക്കുന്നത് ഏത് ക്യാൻഡിലാണ്? അടുത്ത ക്യാൻഡിൽ ഇത് നോക്കുന്നു. അപ്പം അതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും വന്നോ? വോളിയം ക്യാൻഡിൽ വന്നോ? ഇല്ല അല്ലേ. ഈ ക്യാൻഡിലിൻ്റെ ഇത് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ വോളിയം സ്പൈക്ക് ഔട്ട് വന്നോ? വന്നില്ല. സോ നമ്മൾ ഇനി നോക്കുന്ന അടുത്ത ടൈം ഡിഫറൻസ് ആണ് നോക്കുന്നത്. സോ ഇവിടെ തൊട്ട് ഇവിടം വരെ വന്നു, ഇവിടം വരെ വന്നു. സോ ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഫ്രാക്ടൽ വോളിയത്തിൽ ഈ ഒരു വോളിയത്തിൽ വന്നോ? ഇല്ല. സോ നമ്മളിങ്ങനെ നോക്കുമ്പം വോളിയത്തിൻ്റെ ആക്ടിവിറ്റി നോക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈമിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലായിക്കൊണ്ടിരിക്കുകയും വോളിയം സ്പൈക്ക് ഔട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ വോളിയം സ്പൈക്ക് ഔട്ട് ടൈം ബേസ്ഡ് ഇതിൽ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇതിലെ ടൈം ബേസ്ഡ് വോളിയം പോപ്പ് ഇതിന് മുകളിൽ ട്രേഡ് വോളിയം സ്പൈക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ നമുക്കതിനെ വോളിയം ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റും. അപ്പം ഈ വോളിയം ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഇവിടെ വോളിയം ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടോ? ഇല്ല. സോ ഈ ക്യാൻഡിൽ ഹാസ് ബീൻ ക്രിയേറ്റഡ് അല്ലേ. ഇവിടെ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ വോളിയം ബ്രേക്ക് ഔട്ട് ഇല്ല, നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നില്ല. സോ നമ്മൾ എങ്കിൽ പോലും ഇവിടെ ഈ ഒരു മൈനർ കൺഫർമേഷനിൽ ഇവിടുത്തെ വോളിയം ആഡ് ചെയ്തിരിക്കുന്ന കണ്ടുകൊണ്ടും അതായത് ഈ ക്യാൻഡിലിൻ്റെ ലോയും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയി, ഇവിടെ എന്തുകൊണ്ട് അത് എടുക്കുന്നില്ലെന്ന്. സോ ഇവിടുത്തെ ഈ രണ്ട് ക്യാൻഡിലിൻ്റെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പം ഈ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പം ഇവിടെയാണ് വോളിയം നടന്നിരുന്നത്. അതിനുശേഷം പ്രൈസ് നേരെ താഴെ വന്നു. അപ്പോൾ ആ നടന്നിരിക്കുന്ന വോളിയം ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഈ നമ്മൾ ഇത് രണ്ടും വെച്ച് മാത്രം നോക്കുവാണെങ്കിൽ, ഈ രണ്ട് ക്യാൻഡിൽ മാത്രം വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ ലോ എടുത്തു. അതിനുശേഷം ഇവിടെ കറക്റ്റായിട്ട് വോളിയം ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട് ഈ രണ്ട് ക്യാൻഡിൽ വെച്ച് നോക്കുമ്പം. അപ്പോൾ അതിനുശേഷം പ്രൈസ് അതിൻ്റെ ലോ എടുത്തതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോകുമ്പം നമ്മൾ നോക്കുന്നത് എന്താണ്? ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഇത് ഓൾ ടൈം ഹൈയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. ഈ വരുന്ന വരവിൽ ഇവിടെ എന്തെങ്കിലും പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതൊരു പുൾ ബാക്ക് ആണോ? ഇത് ഇതിൻ്റെ പുൾ ബാക്ക്. അപ്പം അതൊരു പുൾ ബാക്ക് ആണോ അല്ലയോ എന്ന് ചോദിക്കുമ്പം ഇതൊരു പുൾ ബാക്ക് അല്ല. എന്തുകൊണ്ടല്ല? അതാണ് നമ്മുടെ മുന്നിലത്തെ കാര്യം. എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഈ ക്യാൻഡിൽ നമ്മളിപ്പോൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്നത് ഈ ഒരു ഫോർമേഷനിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ് ആൻഡ് പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ക്രിയേറ്റ് ചെയ്തോ? ഇല്ല, സെയിം ലോ ഹൈ വന്നു. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് ആണോ? ഇറ്റ് ഇസ് നോട്ട് എ പുൾ ബാക്ക്. അപ്പോൾ നമ്മൾ അതിനെ പുൾ ബാക്ക് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ പ്രൈസ് അതിന് ശേഷം ഇവിടെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന് കണ്ടിന്യൂസ്ലി പ്രൈസ് റിജക്ട് ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ നാച്ചുറലി നമ്മളിവിടെ എന്ത് സംഭവിക്കും? നമ്മളിവിടെ ടെംപ്റ്റഡ് ആകും എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എൻട്രി നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് പുൾ ബാക്കാണോ? അല്ല. അപ്പോൾ ഇവിടെ പുൾ ബാക്കിൻ്റെ സ്വീപ്പിംഗ് ആക്ടിവിറ്റി ആണോ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളിത് പുൾ ബാക്കാണെന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പം പുൾ ബാക്കിൻ്റെ സ്വീപ്പിംഗ് ആക്ടിവിറ്റി ആണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ എൻട്രി റോങ് ആയില്ലയോ? റോങ് ആയി. പ്രൈസ് അതിന് മുകളിൽ കയറി ക്ലോസ് ചെയ്തോ? ഇവിടെ ഇപ്പം ഈ പ്രൈസ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഒരു സ്വീപ്പ് നടത്തി, അതിനുശേഷം നെക്സ്റ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, സ്വീപ്പ് നടത്തി. അപ്പോൾ നമ്മളിവിടെ ഇവിടെ സപ്പോസ് ഇത് പുൾ ബാക്ക് ആയിരുന്നെങ്കിൽ നമ്മളിവിടെ ഒരു ക്യാൻഡിൽ ഒരു ലൈൻ വരച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ സ്വീപ്പ് നടത്തി അതിനുശേഷം പ്രൈസ് താഴെ ക്ലോസ് ചെയ്തു, ആ ലൈനിൻ്റെ താഴെ പിന്നെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് കയറി ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യണം. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിൽ കയറി പ്രൈസ് ക്ലോസ് ചെയ്യണം, ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിന് മുകളിൽ കയറി ക്ലോസ് ചെയ്തോ? ഇല്ല. പക്ഷേ അവിടെ പകരം എന്ത് നടന്നു? ഒരു സ്വീപ്പ് നടന്നു. സ്വീപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മളെന്താണ് നോക്കുന്നത്? പ്രൈസ് വീണ്ടും താഴെ വന്നു. ഇനി ഇവിടെ ഈ പുൾ ഇത് പുൾ ബാക്ക് ആണെന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിന് മുകളിൽ കയറി പ്രൈസ് വീണ്ടും ടാപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ കയറി
ഇപ്പം ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് താഴെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റി? അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ വരയുടെ മുകളിൽ കയറി, മുകളിൽ കയറി പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് സസ്റ്റെയിൻഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ ഇവിടെ പ്രൈസ് സസ്റ്റെയിൻഡ് ഈ ഒരു ലെവലിൽ വന്നപ്പോൾ മാത്രമാണ് പ്രൈസ് സസ്റ്റെയിൻഡ് ആയത് അല്ലേ. അപ്പം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ലെവലിലെ നമ്മൾ പുൾ ബാക്ക് ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യുവർ ട്രേഡിംഗ് ഡിസിഷൻ ഈസ് ഗോൺ അല്ലേ. നമ്മൾ വി ആർ ലോസ്. അപ്പോൾ ഇത് പുൾ ബാക്ക് ആണോ? അല്ല. സോ ക്ലിയർലി നമുക്കിത് ഇവിടെ കാണാൻ പറ്റുന്നില്ല, ഇത് പുൾ ബാക്ക് അല്ല എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഉണ്ട്, പുൾ ബാക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇവിടെ ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുൾ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതുണ്ടോ? ഇതിനകത്ത് പുൾ ബാക്കിനകത്ത് 9 വീഡിയോസോളം കിടപ്പുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടെല്ലാം കാണുക. അപ്പോൾ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് പുൾ ബാക്കിൻ്റെ കാര്യം എന്താണെന്ന് പിടികിട്ടും. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ഇവിടെ നമുക്ക് ഈ എൻട്രി മിസ്സാകാനുള്ള കാരണം. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുമ്പോൾ ഈ വോളിയം ബേസ്ഡ് കാൻഡിലിന് ഒരു കാരണവശാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് നമ്മളിപ്പോൾ ഇവിടെ വോളിയം സ്പൈക്ക് ഔട്ട് കണ്ടു. ബൈ മിസ്റ്റേക്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് വോളിയം സ്പൈക്ക് ഔട്ട് ആണോ? അല്ല. എന്താണ് ട്രെൻഡ് ഇവിടെ? ഇവിടെ ഈ വോളിയത്തിൻ്റെ ആക്ടിവിറ്റിയിൽ നമ്മളിവിടെ നോക്കുമ്പം എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്? സി, ഇങ്ങനെ ഒരു ഇതുവരെയാണ് ഡിക്രീസിങ് വോളിയം അല്ലേ. ആ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ, ട്രെൻഡ് ലൈൻ വരയ്ക്കാനല്ല ഞാൻ പറഞ്ഞത്, ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എന്നാ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നമ്മുടെ കണ്ണിന് ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നത് മാത്രമേ നോക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. അതായത് ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ഇനി അത് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറയരുത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡിക്രീസിങ് വോളിയമാണ് ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സംഭവത്തിൽ ഇവിടെ നമുക്ക് വോളിയം ഇൻക്രീസ്ഡ് വോളിയം വന്നോ? ഇല്ല. അപ്പം രണ്ട് രീതിയിൽ നമ്മൾ നോക്കണം. ഏത് രീതിയിലാണ് നോക്കുന്നത്? ഇവിടെ ഒന്നെങ്കിൽ ഇപ്പോൾ ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ കൺസിഡറബിൾ പീരിയഡ് ഓഫ് ടൈം പ്രൈസ് കുറേ നേരം ട്രേഡ് ചെയ്തതിന് ശേഷം വോളിയം ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് റെഡി ഫോർ ആൻ എൻട്രി, ബട്ട് വെയർ വിൽ യു ഗെറ്റ് ഇൻ ടു? അതല്ലേ പ്രശ്നം. അപ്പോൾ സപ്പോസ് ഇത് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ വോളിയം സ്പൈക്ക് ഔട്ട് ചെയ്തു എന്ന് വിചാരിക്കാം, അതായത് ഇവിടം വരെ വന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് ഇതൊരു എൻട്രി ആയിരുന്നു എന്ന് വിചാരിക്കാം, ഇവിടം വരെ ഇതൊരു വോളിയം ബ്രേക്ക് ഔട്ട് ആയിരുന്നു. സോ എല്ലാത്തിനേക്കാളിലും വോളിയം ബ്രേക്ക് ഔട്ട് വന്നു. വോളിയം ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യണം? ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്യണം. ഈ റെഡ് കളർ ക്യാൻഡിലിൻ്റെ മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അതാണ് അതിൻ്റെ സി പ്രൈസിൻ്റെ ആത്യന്തികമായിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് വിൽ ഒരു ക്യാൻഡിൽ പ്രൈസ് വിൽ കം ബാക്ക് അല്ലേ. ബിക്കോസ് ഓൾറെഡി ഇതോടെ ഡിസ്കൗണ്ടഡ് പ്രൈസിങ് സ്ട്രക്ചറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയാണ് വോളിയം ട്രിഗർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് പ്രൈസ് എന്ത് ചെയ്യും? നേരെ തിരിച്ച് കൂട്ടെടുക്കും. ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ കയറി വരും. മുകളിൽ കയറി വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് എ നരേറ്റീവ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ട് ഈസ് എ നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്? നരേറ്റീവ് എന്താണ്? ഇവിടെ പുൾ ബാക്ക് ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. സോ ഇത് പുൾ ബാക്ക് അല്ലല്ലോ. അപ്പോൾ പുൾ ബാക്ക് അല്ലാതെ നമ്മൾ ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ നിൽക്കുമ്പം നമ്മൾ ഇവിടെ ഈ മാർക്കറ്റ് യൂ ടേൺ എടുക്കുമ്പോഴത്തേനും സി നമ്മളൊരു ഇത് നമ്മളൊരു സെല്ലിംഗ് പ്ലാനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈയിങ് പ്ലാൻ ഡിഫറെൻറ്റ്. അപ്പം ബൈയിങ് പ്ലാനിൽ എൻട്രീസ് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം നരേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നരേറ്റീവ് ഇസ് നത്തിങ് ബട്ട് ഇവിടുത്തെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് വിൽ ട്രേഡ് അബൌ ദിസ് പർട്ടിക്കുലർ ക്യാൻഡിൽ അല്ലേ. ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്ത് പ്രൈസ് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ ട്രിഗർ ദ പുൾ ബാക്ക് ആൻഡ് മാർക്കറ്റ് വിൽ കം ഡൗൺ. ഇതാണ് അൾട്ടിമേറ്റ് നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്. സോ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ എപ്പോഴാണോ കാണാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് മാത്രമേ നമ്മൾ ഷോർട്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഐ എം ടെലിംഗ് യു ടു പ്രാക്ടീസ് ദീസ് തിങ്സ് ഇൻ ദ ചാർട്ട് ഓൺ എ ഡെമോ അക്കൗണ്ട് ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ ടിൽ യു ആർ കംഫർട്ടബിൾ വിത്ത് ഫൈൻഡിങ് ഔട്ട് ദ എൻട്രി വിച്ച് ക്യാൻഡിൽ യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ എൻട്രി. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ എവിടെ നമ്മൾ എൻട്രി ചെയ്യണമെന്നുള്ള ആ ഒരു നരേറ്റീവ് വരുമ്പം മാത്രമേ നമ്മൾ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. ദിസ് ഈസ് എ നരേറ്റീവ്. അപ്പം അത് എന്ത് ഈ നരേറ്റീവ് ഹൂ ഹാസ് ക്രിയേറ്റഡ് ദ നരേറ്റീവ്? ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ഹാസ് ക്രിയേറ്റഡ് ദിസ് നരേറ്റീവ് ബേസ്ഡ് ഓൺ വാട്ട്? ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസ്. സോ ആ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നരേറ്റീവാണ്. സോ വൈ ഡു ഐ ക്രിയേറ്റ് എ നരേറ്റീവ്? ബിക്കോസ് വി നീഡ് ടു സ്ട്രക്ച്ചർ. നമ്മൾ യു ഹാവ് ടു ഡിഫൈൻ ദ ട്രേഡിംഗ് പ്ലാൻ ഇൻ എ മെത്തോഡിക്കൽ വേ, അല്ലെങ്കിൽ ഇൻ എ സ്ട്രക്ചേർഡ് വേയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് മാർക്കറ്റ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പം യു വിൽ യു ക്യാൻ സീ ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ അതിനെ ഒരു നരേറ്റീവിലേക്ക് നമ്മളെ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ആ മൂവ്മെൻറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്. സോ ഓൾ ദി അതർ ട്രേഡ്സ് ആർ വാട്ട്? എന്താണ് നമ്മൾ ബാക്കിയുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിനെല്ലാം നമ്മൾ എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റും? ഇറ്റ്സ് പ്യുവർ ഗാംബ്ലിംഗ്, നത്തിങ് എൽസ്. അപ്പം ഈ നമ്മൾ ട്രേഡിംഗ് സീക്രട്സിൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് യു ആർ എ പ്രൊഫഷണൽ ട്രേഡർ. സോ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേനും ആർ യു ടെംപ്റ്റിംഗ് ടു ഗെറ്റ് ഇൻ ടു ദ എൻട്രി?
യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ യു ആർ എ ഗാംബ്ലർ നോട്ട് എ പ്രോ ട്രേഡർ ബിക്കോസ് യു നീഡ് ടു വാച്ച് ദ ആക്ടിവിറ്റി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ നറേറ്റീവ് ആൻഡ് ദ ലിറ്റിൽ സെറ്റപ്പ് ഈസ് ഇഫ് ഇറ്റ് ഈസ് പ്ലേയിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഓൺലി ദെൻ യു വിൽ ഗെറ്റ് ഇൻ ടു ദ എൻട്രി അതർവൈസ് യു വിൽ സ്റ്റേ കാം ഇൻ ദ മാർക്കറ്റ് അല്ല നമുക്ക് ഇതിനകത്ത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാർക്കറ്റിൽ എപ്പോഴാണോ ഒരു പ്രോപ്പർ സെറ്റപ്പിൽ നമ്മളുടെ ഡിഫൈൻഡ് സ്ട്രക്ചർ ആ ഒരു വഴിയിൽ നമ്മൾ നോക്കുമ്പം ആ ഒരു പർട്ടിക്കുലർ സെനാരിയോ എപ്പോൾ ഫോം ചെയ്യുന്നോ അപ്പം മാത്രമേ നമുക്കൊരു എൻട്രി ഉള്ളൂ അതുവരെ നമുക്ക് എൻട്രി ഇല്ല സോ ഈ നറേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് സോ ആ നറേറ്റീവിൽ ഐ എം എക്സ്പ്ലെയിൻ യു ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ വോളിയം ബ്രേക്ക് ഔട്ട് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ പോകുന്നത് അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള ലെസൺ അപ്പം വോളിയത്തിൻ്റെ പുതിയ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും കുറേ അധികം കാര്യങ്ങൾ ലൈവ് നമ്മളുടെ ഡിഫറെൻറ്റ് ചാറ്റിൽ എന്തെല്ലാം സിനാരിയോസിലാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ നോക്കുന്നത് സോ അഗെയിൻ ഇവിടെ ഒരു റേഞ്ചിങ് എൻവയൺമെൻറ്റാണ് ഇപ്പം നമുക്ക് ഇനിയിപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്യും അപ്പം ഈ ഒരു റേഞ്ചിങ് എൻവയൺമെൻറ്റിൽ തന്നെ ഇത് ക്ലോസ് ചെയ്ത് നിൽക്കത്തുള്ളൂ അപ്പം ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് ഹാഫ് ആൻ അവർ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം മാർക്കറ്റിൻ്റെ നറേറ്റീവ് ഓൾറെഡി ഇറ്റ് ഹാസ് ഗോൺ ടു എ ലെവൽ ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് റേഞ്ചിങ് സോ നമുക്ക് ഇവിടെ കയറി ട്രേഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല മാർക്കറ്റ് കുറയുമെന്നോർത്ത് നമ്മൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഡയറക്ഷനിൽ മാർക്കറ്റിൻ്റെ പ്രൈസ് പ്രിൻ്റ് ചെയ്യാൻ വരുമോ ഇല്ല എന്തുകൊണ്ടാണ് ഇറ്റ് ഹാസ് ഗോട്ട് എ നറേറ്റീവ് വാട്ട് ഈസ് എ നറേറ്റീവ് ദ നറേറ്റീവ് ഈസ് ടു ക്ലോസ് ദ മാർക്കറ്റ് ഓൺ എ ഹയർ സൈഡ് അതാണ് ഇന്നത്തെ നറേറ്റീവ് കരിമ്പടിയോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ലെസൺസിൽ ഞാൻ ഈ വീഡിയോ വീണ്ടും വീണ്ടും കേട്ടാൽ മതി അപ്പം ഈ ടൈമിൻ്റെ ഫ്രാക്ഷൻസിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ട്രേഡ് എടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ പിന്നീട് കാണിച്ചിരുന്നായിരിക്കും ഇപ്പം വി ആർ അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ് ഇൻ ഡീറ്റെയിൽ അപ്പോൾ നമ്മളാരും അത് ഫോക്കസ് ചെയ്യുക അപ്പോൾ അതിനകത്തോട്ട് മാത്രം നമ്മൾ നോക്കി നോക്കി കുറച്ച് കുറച്ച് സ്റ്റെപ്പ് ബൈ ബേബി സ്റ്റെപ്പ് അത് വെച്ച് വെച്ച് നമ്മൾ മുന്നോട്ട് കയറി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ നറേറ്റീവ് ദെൻ യു വിൽ ട്രേഡ് അപ്പോൾ അതുവരെയും പീസ്ഫുള്ളായിട്ടിരിക്കുക അതായത് ഒരു കാരണവശാലും ഐ എം നോട്ട് റെക്കമെൻഡിങ് യു ടു ബൈ ഓർ സെൽ ഇൻ ദ റിയൽ അക്കൗണ്ട് നമ്മൾ ആക്ച്വൽ ക്യാഷ് ഡിപ്ലോയ് ചെയ്ത് ചെയ്യാൻ പാടില്ല സോ ഐ എം നോട്ട് റെക്കമെൻഡിങ് യു ടു ബൈ യുവർ സെൽ ഐ എം ടെലിങ് യു ദീസ് ആർ ദ ഐഡിയാസ് വെയർ യു ക്യാൻ ഫ്രെയിം യുവർ ഐഡിയാസ് ആൻഡ് യു സീ ദാറ്റ് മാർക്കറ്റ് ഇസ് വർക്കിംഗ് ഇൻ ദീസ് ഫാഷൻ ഓർ നോട്ട് അല്ലേ ആ ഒരു ഫാഷനിൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ വീഡിയോ അയക്കാത്ത എല്ലാവരും കമൻറ്റുകൾ എഴുതണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കൺസേൺസ് അതായത് എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ അത് ഒരു ഒരു ട്രേഡ് സെറ്റപ്പ് ഒരു ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മളിപ്പോൾ 167 വീഡിയോസായി അതിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം എങ്ങനെ നമുക്ക് ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പ് നമുക്ക് പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക നിങ്ങൾ ലെങ്തി കമൻസ് എഴുതുക കുറച്ച് നേരം സമയമാണ് ഇനിമേ ഇത് കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലെങ്തി കമൻസ് എഴുതുക സി എന്താണ് അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നമുക്കെല്ലാം പറ്റുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഐ ഗെറ്റ് ലോട്ട് ഓഫ് ഐഡിയാസ് അല്ലേ ദാറ്റ് ഐഡിയാസ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു വീഡിയോസ് ആൻഡ് അൾട്ടിമേറ്റ്ലി യു വിൽ ബി ബെനിഫിറ്റിംഗ് ആൻഡ് ഐ വിൽ എൻ്റെ ഇമാജിനറി സംഭവങ്ങൾ നമ്മളുടെ ഓൾറെഡി നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസിന് കൂടുതൽ കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി അത് പുറത്തേക്ക് നമുക്ക് ഓരോന്നോരോന്ന് കൊണ്ടുവരാൻ പറ്റും യു ആസ്ക് ക്വസ്റ്റ്യൻസ് ഐ വിൽ ട്രൈ ടു സോൾവ് സ്ലോലി സ്ലോലി ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ